ഇന്ന് നമുക്ക് കുട്ടികൾക്കുള്ള ഒരു സ്കേർട്ടും ടോപ്പും തയ്ക്കണേ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ടോപ്പ് ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ കട്ടിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഫ്രണ്ടിലത്തെ പീസ് കട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ തുണിയെടുത്ത് രണ്ടായി മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അളവിനുള്ള ഉടുപ്പെടുത്ത് രണ്ടായിട്ട് മടക്കിയെടുക്കാം. എന്നിട്ട് നേരത്തെ മടക്കിയിട്ടേക്കുന്ന തുണിയുടെ മുകളിലോട്ട് വെച്ച് നമുക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. നമുക്ക് കൈക്കുഴി, ഷോൾഡർ, കഴുത്ത് ഇത്രയും മെഷർമെൻറ്റ്സ് ആണ് വേണ്ടത്. ടോപ്പിൻ്റെ ഇറക്കം നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാർക്ക് ചെയ്ത് എടുക്കാം. അതിനുശേഷം കൈക്കുഴി കഴുത്തിൻ്റെ അങ്ങോട്ടേക്ക് ഇറക്കി വരയ്ക്കാം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ തയ്ക്കാനുള്ള തുമ്പ് ഒരു അരഞ്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അടുത്തത് നമുക്ക് ബാക്കിലത്തെ പീസ് കട്ട് ചെയ്യാം. അതിനുവേണ്ടി തുണി നേരത്തെ മടക്കിയ പോലെ മടക്കിയിടുക. ഇനിയിപ്പം മുറിച്ച ഫ്രണ്ടിലത്തെ പീസ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കൈക്കുഴിയുടെ താഴോട്ട് വരുന്ന മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. മുകളിൽ ഒരു അര ഇഞ്ച് തയ്ക്കാനുള്ളത് വിട്ടിട്ട് വേണം മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ. ലൈനിങ് തുണിയും നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നല്ല വശങ്ങൾ രണ്ടും ഒരുമിച്ച് വെച്ച് നമുക്ക് ബോർഡറി കൂടെ ഒരു തവണ അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ബോർഡറി കൂടെ ഒരു സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഷോൾഡറിൻ്റെ അവിടെ മാത്രം ഗ്യാപ്പ് വിട്ടിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. നമുക്കിനിത് തീക്കാം. അതിനുവേണ്ടി കഴുത്തിൻ്റെ ചുറ്റുമൊന്ന് നമുക്ക് വെട്ടി കൊടുക്കാം മറയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി. അതിനുശേഷം നമുക്കിത് ഫുൾ തിരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ വരും. ഇതിൻ്റെ ഈ രണ്ട് സൈഡ് ഇങ്ങനെ അകത്തോട്ട് മടക്കി അടിക്കണമെന്നില്ല. പക്ഷേ എൻ്റെ ഈ തുണിയിൽ നൂലിങ്ങനെ ഊരി പോരുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ അകത്തോട്ട് അടിച്ചെടുത്തിരിക്കുന്നത്. ഞാൻ ബാക്കിലത്തെ പീസ് ഇതുപോലെ തന്നെ ലൈനിങ് വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടിഭാഗം അടിക്കുന്നതിന് വേണ്ടി ഒരിഞ്ച് വീതിയിൽ ഒരു തുണി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടിഭാഗത്ത് വെച്ച് ഈ ബോർഡറി കൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ അതങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അകത്തോട്ട് മടക്കി ഹെം ചെയ്തെടുക്കാം. പീസും ഫ്രണ്ട് പീസും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിനു മുമ്പ് രണ്ടും സെയിം ലെങ്ത്തിലാണെന്ന് കൺഫേം ചെയ്യുക. അത് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലോട്ട് കെട്ടാനുള്ള വള്ളി തയ്ക്കാം. അതിനുവേണ്ടി അരയിഞ്ച് വീതിയിൽ ഞാനിങ്ങനെ രണ്ട് കഷ്ണം തുണി മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതിങ്ങനെ മടക്കി തയ്ച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് വള്ളിയുടെ അറ്റത്ത് ഒരു ഹാങ്ങിങ് തയ്ക്കാം. ഹാങ്ങിങ്ങിന് വേണ്ടി ഞാൻ സ്ക്വയർ പീസിലൊരു തുണി മുറിച്ചെടുത്ത് അതിനെ ഡയഗണലി മടക്കി. ഇനി നമ്മളിപ്പോൾ തയ്ച്ച വള്ളി അതിനകത്ത് വെച്ചിട്ട് മടക്കുക തുണി. അത് കഴിഞ്ഞൊരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ വള്ളി ആ തുണിയിൽ ശരിക്കും അറ്റാച്ച് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ആ വരയിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ നിൽക്കുന്ന തുണി കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്കിത് തിരിച്ചെടുക്കാം. ഇനി ഷോൾഡറിൻ്റെ എൻഡിലോട്ട് നമുക്ക് ഈ വള്ളികൾ രണ്ടും സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. Thank you.
അതിൻ്റെ ബാക്കിൽ കൊളുത്തുകളും കൂടി പിടിപ്പിച്ച ബ്ലൗസ് റെഡിയായി. അടുത്ത നമുക്ക് സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. എനിക്കിപ്പോൾ 14 ഇഞ്ച് ഇറക്കമാണ് വേണ്ടത്. ഞാൻ അതും പിന്നെ ഒരു 1 ഇഞ്ച് തയ്ക്കാനുള്ള തുണ്ടും കൂടി 15 ഇഞ്ച് ഇറക്കത്തിലുള്ള തുണി എടുത്തിട്ടുണ്ട്. 16 ഇഞ്ചാണ് അരയളവ് വേണ്ടത്. അതിൻ്റെ 3 ടൈംസ് ലെങ്ത്തിലുള്ള തുണിയാണ് എടുത്തേക്കുന്നത്. നമ്മൾ പ്ലീറ്റ്സ് ഇട്ടെടുക്കുമ്പോൾ അത്രയും വേണ്ടി വരും. 1 ഇഞ്ച് വീതിയുള്ള പ്ലീറ്റ്സാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. അത് ഈക്വൽ ലെങ്ത്തിൽ കിട്ടാൻ വേണ്ടി ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ട ശേഷം 2 ഇഞ്ച് മാർക്ക് ചെയ്തു, പിന്നെ 1 ഇഞ്ച്, പിന്നെ 2 ഇഞ്ച്, 1 ഇഞ്ച്. അങ്ങനെ ഞാനൊന്ന് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ലൈനിങ് തുണി ഞാൻ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്കേർട്ടിനേക്കാളും 1 ഇഞ്ച് കുറച്ചാണ് ഇറക്കം എടുത്തേക്കുന്നത്. വീതി വേണ്ട അരവണ്ണത്തിൻ്റെ ഇരട്ടിയാണ് എടുത്തേക്കുന്നത്. ചെറിയ ചെറിയ ഞൊറിവുകളാണ് ലൈനിങ് തുണിയിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് പറന്ന് നിൽക്കേണ്ട പാവാട, അതുകൊണ്ട് ചെറുതാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ പ്ലീറ്റ്സ് തയ്ച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കൊളുത്ത് വെക്കാനുള്ള പീസ് തയ്ക്കണം. അതിനുവേണ്ടി 2 ഇഞ്ച് വീതിയിലുള്ള തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അരവണ്ണത്തിൻ്റെ സെയിം ആയിരിക്കണം, 16 ഇഞ്ചും. പിന്നെ കുറച്ചും കൂടി വേണം മടക്കി തയ്ക്കാനുള്ള തുമ്പും കൂടി. ഇതിനെയൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ടാണ് നമ്മൾ സ്കേർട്ടിലോട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നത്. രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ വെച്ച് മുകളിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ സ്കേർട്ടിലോട്ട് മുകളിലത്തെ പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ലൈനിങ് തുണി പിടിപ്പിക്കാം. ലൈനിങ് തുണി ഞാൻ സ്കേർട്ട് മുകളിലത്തെ പീസും കൂടി അടിച്ച ആ തയ്യൽ തുമ്പിലോട്ടാണ് ലൈനിങ് തുണി വെച്ചടിക്കുന്നത്. ഇങ്ങനെ അടിച്ചു കഴിയുമ്പോൾ തയ്യൽ തുമ്പൊക്കെ അകത്തോട്ടായി പൊക്കോളും. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ 2 സൈഡും കൂട്ടി അടിച്ചെടുക്കാം. സൈഡ്സ് ജോയിൻ ചെയ്യുമ്പോൾ മുകളിലായിട്ട് ഇച്ചിരി ഗ്യാപ്പ് വിടണം. ആ ഗ്യാപ്പ് വിട്ടത് എന്നിട്ട് മടക്കി അടിച്ചെടുക്കുക. ഇതുപോലെ ഞാനിപ്പോൾ ഇവിടെ കൊളുത്താണ് പിടിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വള്ളി ഇടാം. വള്ളി ഇടുമ്പോൾ ഈ അറ്റം ഇങ്ങനെ ജോയിൻ ചെയ്യാതെ അതിൽ കൂടെ വള്ളി ഇട്ടെടുത്താൽ മതി. അപ്പം നമ്മുടെ സ്കേർട്ടിൻ്റെ പണിയും കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.